നമസ്കാരം. പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ മാറ്റി ഭാരതാക്കാനുള്ള തീരുമാനത്തെ കേരളം അംഗീകരിക്കില്ല, തള്ളിക്കളയുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പാഠപുസ്തകങ്ങളെ കാവി പുതപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രമാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന പേരിൽ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ്. നമുക്ക് ആരംഭിക്കാം ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക്. ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കരിവനൂർ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. സഹകരണ രജിസ്ട്രാറാണ് അന്വേഷണം കരിവനൂർ ബാങ്കിൽ മാത്രമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കാൻ ലക്ഷ്യമിട്ടാണ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നും ഇഡി വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചെന്നും രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. പരാതിയെ തുടർന്ന് ബന്ധപ്പെട്ട സ്ഥലം പരിശോധന നടത്താനെത്തിയ ചാലക്കുടി നഗരസഭ എഞ്ചിനീയറെ പ്രദേശവാസി കയ്യേറ്റം ചെയ്തതായി പരാതി. നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സുഭാഷിനെയാണ് പ്രദേശവാസിയും പരാതിക്കാരനുമായ അരവിന്ദാക്ഷൻ കയ്യേറ്റം ചെയ്തത്. ടി കെ എസ് പുരം ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ മണ്ണ് കടത്തുന്നുവെന്ന് ബി ജെ പി കീഴ്ത്താളം ഏരിയ കമ്മിറ്റി. ഇതുമൂലം പ്ലാന്റിന്റെ പടിഞ്ഞാറ് വശത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ വീഴാറായ നിലയിലാണ്. സൗജന്യ കുടിവെള്ള പദ്ധതിയായ അമൃത് പദ്ധതിയുടെ കടുങ്ങല്ലൂരിലെ ഉദ്ഘാടന വേദിയിലെത്തി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവിന്റെ നേതൃത്വത്തിൽ ബി ജെ പി കൌൺസിലർമാർ പ്രതിഷേധ യോഗം നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജിൽ കോവിഡ് കാലത്ത് എൻ ആർ എച്ച് എം ഫണ്ട് ഉപയോഗിച്ച് കോടികളെ തട്ടിപ്പ് നടന്നെന്ന് അനിലക്കര. മൃതദേഹം പൊതിയുന്ന ബാഗ് വാങ്ങുന്നതിൽ വരെ അഴിമതി നടന്നുവെന്നും അനിലക്കര ആരോപിക്കുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും അനിലക്കര ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ കാറിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. അപകടത്തിനിരയാക്കിയ കാർ നിർത്താതെ പോയി. ചേറ്റുവ തീരദേശ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കൊടുങ്ങല്ലൂർ ആനപ്പുഴ സ്വദേശി വെണ്ണർപറമ്പിൽ അവിനാഷ് എസ് മാധവിനെയാണ് കാറിടിച്ച് പരിക്കേറ്റത്. വെള്ളാങ്കല്ലൂരിൽ തോടിന്റെ മണ്ണിടിയുന്നത് കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു. വെള്ളാങ്കല്ലൂർ ആനക്കൽ തോട്ടിലെ മണ്ണാണ് സമീപത്ത് താമസിക്കുന്ന ഐക്കര കുമാരിന്റെയും സതീശിന്റെയും വീടുകൾക്ക് അപകട ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ ഇടിഞ്ഞു വീഴുന്നത്. വിഷയം ഉന്നയിച്ച് വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം മാടവന ബദ്രിയ പള്ളിയിൽ നിസ്കരിക്കുവാനെത്തിയ ആൺകുട്ടിയെ ബാത്റൂമിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച പറമ്പിക്കുളങ്ങര പന്തിയിൽ അബ്ദുൽ ഖാദറിനെയാണ് അറസ്റ്റ് ചെയ്തത്. മാള ഉപജില്ലാ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയ മേളകൾ ഒക്ടോബർ 30-31 തീയതികളിൽ പുത്തഞ്ചിറ തെക്കുമുറി ഹൈസ്കൂളിൽ നടക്കും. 75 വിദ്യാലയങ്ങളിൽ നിന്നായി 3111 കുട്ടികൾ ശാസ്ത്രമേളകളിൽ പങ്കെടുക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ടി എസ് സുരേഷ് കുമാർ, കെ കെ ബിന്ദു, വി വി ശശി, ദീപു എൻ മംഗലം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. സംസ്ഥാനത്ത് കെ എസ് ഇ ബി വൈദ്യുതി നിരക്ക് ഈടാക്കി വന്നിരുന്ന സർചാർജ് അടുത്ത മാസം തുടരാൻ തീരുമാനം. വൈദ്യുതി നിരക്ക് കുത്തനെ ഉയർത്തുന്നതിന് പകരമാണ് സർചാർജ് ഏർപ്പെടുത്തിയത്. ജൂൺ മാസം 1 മുതലാണ് അതുവരെ ഈടാക്കിയിരുന്ന 9 പൈസയ്ക്ക് പുറമെ 10 പൈസ കൂടിയ യൂണിറ്റിന് അധികമായി സർചാർജ് ഈടാക്കാൻ തീരുമാനിച്ചത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.